പേരാവൂർ താലൂക്ക് ഹോസ്പിറ്റലില് നേരത്തെ അത് പി എച്ച് സിയും സി എച്ച് എസും ഒക്കെ ആയിരുന്നു. സി എച്ച് സി ആയ കാലം മുതൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കുട്ടികിട്ടിയ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടാണിത് പ്രവർത്തിക്കുന്നത്. സ്റ്റാഫ് പ്രധാന സ്റ്റാഫും കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് നിശ്ചയിച്ചതാണ്. ഗവൺമെൻറ്റാണ് പ്രധാനപരമായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ട്. പക്ഷേ അവിടെ നിർമ്മാണ പ്രവർത്തനം, പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ കിഫ്ബിയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു വർക്ക് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് തീരുമാനമെടുത്തിരുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 52 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റിന് അനുവാദം കൊടുക്കുകയും ആ നിലക്ക് വാക്കോസിനെയാണ് അത് സർക്കാർ ഏൽപ്പിച്ചത്. ടെൻഡർ നടപടി മറ്റും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വാക്കോസ് ആ ഘട്ടത്തിനകത്ത് അത് ടെൻഡർ ചെയ്തു. പിന്നീട് കിഫ്ബി ഉൾപ്പെടെ ഇത് പരിശോധിച്ചപ്പോൾ ആ ടെൻഡർ നടപടിയിൽ ചില അപാകതകളുണ്ട്, മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ടെൻഡർ നടപടി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പിന്നീട് ഈ ടെൻഡർ നടപടിയെല്ലാം പുനരാരംഭിക്കേണ്ടതായിട്ട് വന്നു. ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് ടെൻഡർ നടപടിയിലേക്കില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടല്ല ടെൻഡർ നടപടികളൊന്നും നടക്കുന്നത്. സർക്കാരിൻ്റെ തീരുമാനപ്രകാരം കിഫ്ബിയുടെ ഫണ്ടാണ്, വാക്കോസാണ് അതിൻ്റെ നടപടിയെല്ലാം ആരംഭിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നീട് മാനദണ്ഡം എല്ലാം പാലിച്ചിട്ട് വീണ്ടും ടെൻഡർ നടപടിയിലേക്ക് പോയി. അപ്പോൾ അതിന് കുറച്ച് സമയമെടുത്ത്. നമ്മൾ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട് നമുക്കതിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇടപെടാറുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ആ കാര്യങ്ങൾ നമ്മളൊരു പരിധിയിൽ വരുന്നതല്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഫെബ്രുവരി മാസമാണ് കിഫ്ബി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ടെൻഡർ നടപടിയിലേക്ക് കൊണ്ടുപോയത്. ഫെബ്രുവരി മാസം ടെൻഡർ നടപടി വന്നു. ആ ടെൻഡർ ഓപ്പണാക്കേണ്ട ഡേറ്റ് April 18 ആയിരുന്നു. പിന്നീട് ഓപ്പണാക്കേണ്ട ഡേറ്റ് അവർ തന്നെ ആ ടെൻഡർ കുറച്ചുകൂടി നീട്ടിക്കൊടുത്തു. അവസാനം അത് ഓപ്പണായി. ഓപ്പണായപ്പോൾ ടെൻഡറിൽ ആരും ടെൻഡർ കൂട്ടി ചെയ്തിട്ടില്ല. അപ്പോൾ ആരും കൂട്ടി ചെയ്താത്തതുകൊണ്ട് പിന്നീട് റീടെൻഡറിലേക്ക് പോകേണ്ടതായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് റീടെൻഡറിലേക്ക് പോയി. അപ്പോൾ റീടെൻഡറും ഒന്ന് രണ്ട് തവണ അതിൻ്റെ സമയം നീട്ടിക്കൊടുത്തിട്ടാണ് റീടെൻഡർ നടപടികൾ പൂർത്തിയായി. റീടെൻഡർ ഓപ്പൺ ചെയ്യേണ്ടത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഒടുവിലാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു സിംഗിൾ ടെൻഡറാണ് വന്നത്. മറ്റേ ടെൻഡർ ഇല്ലാത്തൊരു പ്രശ്നം വന്നു. അപ്പോൾ സിംഗിൾ ടെൻഡർ ആയതുകൊണ്ട് ഇതിന് വലിയ 34 കോടിയുടെ വർക്കാണ്. ആദ്യം 27 കോടിയാണ് ഫസ്റ്റ് ഫേസിൽ തീരുമാനിച്ചത്. പിന്നീട് കുറച്ച് കാലതാമസം വന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സംഖ്യ കിഫ്ബി വർദ്ധിപ്പിച്ച് 34 കോടിയാക്കി മാറ്റി. അപ്പോൾ 34 കോടിയുടെ ടെൻഡറാകുമ്പോൾ സിംഗിൾ ടെൻഡർ രണ്ടാമതാണ് റീടെൻഡറിൻ്റെ ഭാഗമായിട്ട് വന്നതെങ്കിൽ പോലും ഒരാൾ മാത്രമായതുകൊണ്ട് ടെൻഡർ കൊടുക്കാൻ സാധിക്കുമോ എന്നൊരു പ്രശ്നം സാങ്കേതികമായിട്ടുള്ള വിഷയം വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് വാക്കോസിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ കിഫ്ബിയുടെ ഇതിൻ്റെ മേലത്തെ തലത്തിൽ ഓഫീസ് ഡൽഹിയിലാണെന്ന് തോന്നുന്നു. ഓഫീസ് ആ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു സമിതിയുണ്ട്. ആ സമിതി പരിശോധിച്ചിട്ട് സിംഗിൾ ടെൻഡർ അംഗീകരിക്കാൻ പറ്റുവാണെങ്കിൽ അത് അംഗീകരിക്കും, അതല്ലെങ്കിൽ വീണ്ടും റീടെൻഡറിലേക്കായിട്ട് പോകേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ഇപ്പം നൽകിയത്. ആ നിലക്കുള്ള കാര്യങ്ങളാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചില നിലങ്ങളിലെ ആളുകളെല്ലാം തന്നെ ചില മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ യാതൊരു വസ്തുതാപരമായിട്ട് യാതൊരു അടിസ്ഥാനമില്ല. ഞങ്ങൾ ഓരോ ഘട്ടത്തിനകത്തും ഞങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതല്ല ഏറ്റണ്ടർ. നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടേണ്ട സമയത്ത് തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലായാലും മേലോട്ടായാലും ആരോഗ്യവകുപ്പിനെല്ലാം തന്നെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ അജണ്ട വെച്ചുകൊണ്ട് വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് തീരുമാനമെടുത്ത് അപ്പോൾ നാളത്തെ അതിൻ്റെ ഭരണസമിതി മീറ്റിംഗ് ഉണ്ട്. ആ ഭരണസമിതിയിൽ ചർച്ച ചെയ്ത് ആവശ്യമായിട്ട് തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി കൊടുത്താൽ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആലോചന ഞാൻ നടത്തിയിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് പിന്നെ ഫെബ്രുവരി മാസം മുതൽ ടെൻഡറിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ടെൻഡറിലേക്ക് പോകുമ്പോൾ പിന്നെ പ്രത്യേകമായിട്ടുള്ള ഇടപെടുന്നതിന് ആവശ്യമില്ലല്ലോ. ആ ടെൻഡർ നടപടികളിലേക്ക് പൂർണ്ണ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ വരാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് വളരെ അടിയന്തരമായിട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ ആശുപത്രിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. ഓരോ ദിവസവും 800 മുതൽ 1200 OP വരുന്നൊരു ഈ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലൊന്നാണ് പേരാവൂർ താലൂക്ക് ഹോസ്പിറ്റൽ. നമുക്കറിയാം ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ മാത്രമല്ല, ഈ പരിധിക്കപ്പുറത്ത് സമീപ പ്രദേശം ഇരിട്ടി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നെല്ലാം തന്നെ ഒട്ടേറെ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ദൈനംദിനമായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നുണ്ട്. ആർലം സെറ്റിൽമെൻറ്റ് ഏരിയയിൽ നിന്ന് ഒരുപാട് ആളുകൾ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നേരത്തെ ഒന്നും കാഷ്വാലിറ്റി സംവിധാനം ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് കാഷ്വാലിറ്റി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി അവിടെ പ്രവർത്തിക്കുന്നത്. 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് രണ്ടോ ഒഴിവ് വരുമ്പോൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഭാഗമായിട്ട് ഉത്തരവ് പരിഹരിച്ചിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ പൊതുവിൽ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ സേവനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ ചില വിഷയങ്ങൾ തന്നെ ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ റോഡ് കിഫിയുടെ വർക്ക് വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ ഇന്നത്തെ നിലയിൽ രൂപയൊക്കെ തന്നെ മാറാൻ വേണ്ടി പോവുകയാണ്. റോഡൊക്കെ മാറ്റം വരും. പുതിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള റോഡും കാര്യങ്ങളൊക്കെ തന്നെ വരിക. ഇപ്പോൾ ടാർ വലിയ പൈസ മുടക്കിയിട്ട് ഇപ്പോൾ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ കിഫിയുടെ വർക്ക് പണി തുടങ്ങുമ്പോൾ തന്നെ ഈ റോഡ് കൊത്തിപ്പൊളിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊരു നഷ്ടം ഗവൺമെൻറ്റും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ടാർ ചെയ്യാത്തത്. എന്നാലും ഈ മഴക്കാലത്ത് തുടങ്ങുന്ന ഘട്ടത്തിനകത്ത് അവിടെ ഈ കോറ വേസ്റ്റൊക്കെ ഇട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വീണ്ടും അത് കുറേ പോയിട്ടുണ്ട് മഴ കുറേ വന്നതിന് ശേഷം. അതിൽ വീണ്ടും അത്യാവശ്യമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യും. ഒരു തവണ ചെയ്ത് വീണ്ടും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഇപ്പോൾ ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിലയിലേക്കുള്ള പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ടാറിങ് ചെയ്യാണ്ട് വെക്കുന്നത്. കിഫിയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വരേണ്ടതാണ്. അത് കിഫിയുടെ വർക്ക് വരുന്നതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ പോവുകയും ചെയ്യും. മറ്റൊന്ന് ഓക്സിജൻ പ്ലാന്റാണ്. ഓക്സിജൻ പ്ലാന്റ് നേരത്തെ ഓക്സിജൻ പ്ലാന്റ് എന്തിനാണ് ഇതിവിടെ ആവശ്യമില്ല എന്നൊക്കെ തന്നെ ചില കോണുകളിൽ നിന്ന് ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഓക്സിജൻ പ്ലാന്റ് വേണ്ടാത്തതെന്നാണെന്ന് ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. 10-50 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇവിടെ പണിയെല്ലാം പൂർത്തിയായിട്ടുള്ളത്. പണി ഇപ്പോൾ ഓക്സിജൻ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചു. അതിൻ്റെ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ലൈൻ വലിച്ചിട്ടുണ്ട്. ഈ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു അനുവാദം, ഈ ഓക്സിജൻ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പരിശോധന നടത്തിയിട്ട് ഒരു അനുവാദം തരണതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്സിജൻ നിറക്കാൻ വേണ്ടി സാധിക്കും. ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം നടത്താൻ പാകത്തിലും മറ്റെല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രി എന്ന് പറയുന്നത് ഒട്ടേറെ സേവനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ് പേരാവൂർ താലൂക്ക് ഹോസ്പിറ്റൽ. നേരത്തെ പറഞ്ഞു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ് വിത്ത് ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. AC ലേബർ റൂം ഇവിടെ സജ്ജമാണ്. അതുപോലെ എക്യുപ്ഡ് ഓപ്പറേഷൻ തിയേറ്റർ ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യാലിറ്റി OP ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാർമസി രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന ഫാർമസി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എക്സ്റേ യൂണിറ്റ് എക്സ്റേൻ്റെ ഭാഗമായിട്ട് രാവിലെ 8 മണി മുതൽ 6 മണി വരെ എക്സ്റേയുടെ സേവനങ്ങളും ആശുപത്രിക്കകത്ത് ലഭ്യമാണ്. അതുപോലെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള പ്രത്യേക ക്ലിനിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക രോഗ ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാ ദിവസവും മാസം ഒരു തവണയാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. 200-ലേറെ ആളുകൾ ഓരോ മാസവും ഇവിടെ ചികിത്സ തേടി മാനസിക രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തസ്തിക എന്ന് പറയുന്നത് തസ്തിക പൂർണ്ണമായിട്ടും ഫില്ലല്ല. എന്നാലും ഓരോ തസ്തികയിൽ ഒഴിവ് വരുമ്പോൾ അത് സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒഴിവ് നിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും നമ്മൾ കൃത്യമായിട്ട് നടത്തിപ്പോരുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ സ്ഥലം മാറ്റം അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഒഴിവുകൾ വരാറുണ്ട്. ആ ഒഴിവിലും നികത്താൻ ആവശ്യമായുള്ള കാര്യങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലക്കും HMC എന്ന നിലയിലും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ അടുത്താണ് ആ ഒരു ദന്തൽ ഡോക്ടറെ ഇതിൻ്റെ ഭാഗമായിട്ട് HMCയുടെ ഭാഗമായിട്ട് മേലെ നിന്ന് അനുവാദം DMOയുടെ അനുവാദം വാങ്ങി നമ്മൾ HMCയിൽ കണ്ടുപയോഗിച്ചുകൊണ്ട് ഡോക്ടറെ അവിടെ ദന്തൽ ഡോക്ടറെ നിയമിച്ചിട്ടുള്ളത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് 1,15,00,000 രൂപ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ശമ്പളവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഡയൽസ് ഉൾപ്പെടെയുള്ള അതിന് മരുന്ന് വാങ്ങുന്ന ഫണ്ടിനും എല്ലാം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് 1 വർഷം ഇത്രയും തുക ബ്ലോക്ക് പഞ്ചായത്ത് ഓരോ വർഷവും നീക്കി വെക്കേണ്ട സ്ഥിതി ഉണ്ട്. അത് നീക്കി വെച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ വേണ്ട പോസ്റ്റ് എന്ന് പറയുന്നത് തസ്തിക 4 കാഷ്വൽ മെഡിക്കൽ ഓഫീസർമാരാണ് അവിടെ വേണ്ടത്. 2 ആളിപ്പം നിലവിലുണ്ട്. ബാക്കി വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഭാഗമായിട്ട് നടന്ന് പോകുന്നുണ്ട്. ഡെന്തൽ സർജൻ ഉണ്ട്. അതുപോലെ തന്നെ സൂപ്രണ്ട് ചാർജാണ് ഇപ്പോൾ ചാർജ് ആയിട്ടുള്ള ഡോക്ടർ ഇവിടെ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒട്ടേറെ പോസ്റ്റുകൾ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഭാഗമായിട്ടും എല്ലാത്ത നിലയിലേക്കുള്ള പോസ്റ്റുകളെല്ലാം തന്നെ അവിടെ പ്രവർത്തനക്ഷമമാണ്. ഗൈനക്ക് ഡോക്ടറുണ്ട്. അതുപോലെ തന്നെ ഓർത്തോ ദന്തൽ ഉൾപ്പെടെയില്ല വിവിധ മേഖലയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അവിടെ പിന്നെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ നേഴ്സിംഗ് സൂപ്രണ്ട് ഒരാളുണ്ട്. അതുപോലെ തന്നെ
ഹെഡ് നേഴ്സ് നാല് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് നേഴ്സായിട്ട് 21 പേര് ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, എച്ച് ഐ ഒരാൾ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ജെ എച്ച് ഐ 3 പേരുണ്ട്, ഫാർമസിസ്റ്റ് 3 പേരുണ്ട്, എൽ എച്ച് ഐ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഭാഗമായിട്ട് ആഴ്ചയിൽ 3 ദിവസം അവിടെ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ജെ പി എച്ച് എൻ 2 പേരുണ്ട് ലാബ് ടെക്നീഷ്യൻ 2 പേരുണ്ട്. ഇപ്പോൾ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്, 19-ാം തീയതി അതിൻ്റെ ഒഴിവിലേക്ക് ഒരു ഇൻ്റർവ്യൂ വർക്കിംഗ് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫാർമസിസ്റ്റിൻ്റെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നേഴ്സിംഗ് അസിസ്റ്റൻറ്റുമാർ 7 പേരുണ്ട്, ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് 8 പേർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ പാർട്ട് ടൈം സ്വീപ്പർമാർ ഒരാളാണ്. അപ്പോൾ അതിപ്പോൾ ആൾ വന്നിട്ടില്ല, ഒഴിവുണ്ട്, ഡി എം ഒൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആൾ നിശ്ചയിച്ചതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഡ്രൈവർമാർ ഒരാളുണ്ട്, അതിന് പുറമേ 3 ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്. നിലവിലുള്ള ഒരു വാഹനം ഇപ്പോൾ കോഴിക്കോട് നിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്, വണ്ടി അങ്ങോട്ടേക്ക് ഇതിനുവേണ്ടി ആവശ്യത്തിന് കൊണ്ട് കൈമാറാൻ വേണ്ടിയിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൻ്റെ നടപടിയെല്ലാം തന്നെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻ്റ് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ക്ലർക്ക് 2 പേരാണ്, വർക്ക് നടത്തുന്ന 2 ക്ലർക്കുമാരുണ്ട്, ഡെൻ്റൽ ഹൈനിസ്റ്റ് പിന്നെ ഒരാൾ ഉണ്ട്. നിലവിൽ ഏതാണ്ട് പി എസ് സിയുടെ ഭാഗമായിട്ട് തന്നെ 76 ആളുകൾ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 76 ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി വേജസും എച്ച് എം സി ഡിയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ സ്റ്റാഫായിട്ട് 66 പേരും 142 ആളുകൾ ജീവനക്കാരായിട്ട് പ്രവർത്തിക്കുന്ന 24 മണിക്കൂറും സേവനം കൊടുക്കുന്ന ആസ്പത്രിയായിട്ട് പേരാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാറ്റുന്നത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പൊതുവിൽ എന്തെങ്കിലും ചെറിയ ആശയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ എച്ച് എം സി ആയാലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഇടപെടുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് വിഷയം ഇവിടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യം അങ്ങനെ ഇവിടെ പരിഹരിക്കാനും, മേലോട്ട് ഗവൺമെൻറ്റിൻ്റെയും ഡി എം ഒൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അത് രേഖാമൂലം തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്താറുണ്ട്. നേരിട്ട് കണ്ടിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡി എം ഒ ആയിട്ടും നേരത്തെ തന്നെ മന്ത്രി ഓഫീസൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ പേഴ്സും സ്റ്റാഫും ഒക്കെ അസിസ്റ്റൻറ്റും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതേ സമയത്ത് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇടപെടാൻ ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുമായി ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങൾ സംബന്ധിച്ചും മേലെ തലങ്ങളിലെല്ലാം ഇതിൻ്റെ ആവശ്യമായുള്ള ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്.